ഇത് ബിഷപ്പ് മാർ വിജയാനന്ദ് നെടുംപുറം CMI. ഭാരതത്തിലെ പ്രഥമ സീറോ മലബാർ മിഷൻ രൂപതയുടെ 2-ാമത്തെ ഇടയൻ. ജീവിത ലാളിത്യം കൊണ്ട് വ്യത്യസ്തനായ അജപാലകൻ. രൂപതാധ്യക്ഷൻ എന്ന സ്ഥാനത്തു നിന്നും ഔപചാരികമായി വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ ചാന്തായിലെ ഒരു ഉൾഗ്രാമത്തിൽ ആശ്രമത്തിൽ താമസിച്ച് തളരാത്ത പ്രേഷിത ചൈതന്യത്തിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ശുശ്രൂഷ തുടരുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വ്യക്തിത്വ വികാസത്തിന് വിവിധ കലകളിലുള്ള പരിശീലനം ആവശ്യമാണ് എന്ന് കൊച്ചിൻ കലാഭവന്റെ ശില്പിയായിരുന്ന ആബേലച്ചന്റെ കാഴ്ചപ്പാടുകളുടെ ചുവടുപറ്റി സുകുമാര കലകളിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പരിശീലനം നൽകുന്നതിനുള്ള സ്ഥാപനം ആരംഭിച്ചു. ബലാഷായിലെ ബിഷപ്പ് ഹോമിനോട് ചേർന്നാണ് കലാഭവൻ, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, മതബോധന കേന്ദ്രം എന്നിവയെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ഒരു രൂപത എന്നുള്ള നിലയിൽ വരുമ്പോഴത്തേന് അതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ആവശ്യമുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാരിഷ് പാസ്റ്റർ കൗൺസിൽ, ഫൊറിയൻ പാസ്റ്റർ കൗൺസിൽ, ഡയസൻ പാസ്റ്റർ കൗൺസിൽ, പിന്നെ CRI, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരാവശ്യമുള്ള സഭയിലുള്ളത് തന്നെ നമ്മൾ ആദ്യകാലത്ത് നമ്മളൊന്നും ആയിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്ത് പരിധിവരെ അത് നടക്കുകയും എല്ലാ തീരുമാനങ്ങളും ചർച്ച ചെയ്ത് നടക്കണം. എവരി ഡിസിഷൻ ഓഫ് ദി പാരിഷ് ഷുഡ് ബി വിത്ത് ദി കൺസെൻ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കൺസെൻ്റ് എത്താവുന്നത് വരെ പ്രാർത്ഥിച്ച് അത് കണ്ടെത്തണം. എന്താണിപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് കർത്താവിൻ്റെ പഠനങ്ങളനുസരിച്ചും സഭയുടെ പഠനങ്ങളനുസരിച്ചും പ്രാർത്ഥിച്ചിട്ട് കണ്ടെത്തുക എന്നുള്ള ആ പ്രക്രിയ അങ്ങനെ നടക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ വികാരി ജനറാളായിട്ട് ആദ്യമായിട്ട് ഒരു ഡയസൺ പ്രീസ്റ്റിനെ തന്നെയാണ് വെച്ചത്. CMI എന്ന ഫിനാൻസിൻ്റെ ആളായിട്ടുള്ള ആളിനെ CMI വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ CMI ഒരു ബന്ധം ഉള്ളത് നല്ലതാണ്. അപ്പം ഒരു വികാരി ജനറാളായിട്ട് ഡയസിസനായിട്ടുള്ള ഒരാളെ, ഡയസിൻ്റെ അന്നത്തെ സീനിയറായിട്ടുള്ള ആളിനെ അതിനായിട്ട് നിശ്ചയിച്ചു. പിന്നെ കലാഭവൻ എന്ന് പറഞ്ഞൊരു ഇതായി തുടങ്ങി. അതായത് നമ്മളുടെ കുട്ടികൾ, പുതിയ കുട്ടികൾക്ക് ഈ ഒരു എല്ലാ തരത്തിലും വളർച്ച വരണം. മാധ്യമത്തിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്കുണ്ടാകണം. സ്കൂൾ ഉള്ളിടത്തായിട്ട് ബലാഷായിൽ ആദ്യത്തെ സ്കൂളുകളൊക്കെ ഏൽപ്പിച്ചിരുന്ന റിലീജിയസിനെയാണ്, റിലീജിയസ് സിസ്റ്റേഴ്സിന്, പിന്നെ ബ്രദേഴ്സിനും, മോൺഫോർട്ട് ബ്രദേഴ്സ് വന്നിരുന്നു, അവർക്കുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ബലാഷായി തന്നെ ഒരു കലാഭവൻ എന്ന പേരും കൊടുത്തു. ഞാൻ ആബേലച്ചൻ്റെ കൂട്ടത്തിൽ, ആബേലച്ചനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടുത്തെ എറണാകുളത്തെ കലാഭവൻ തുടങ്ങിയ ആൾ, നമ്മുടെ ലിറ്റർജിക്കൽ സോങ്സ് ഒക്കെ ഉണ്ടാക്കിയ വലിയ ഒരു കവിയും കൂടി ആയിരുന്നു. അദ്ദേഹത്തോടുകൂടി 12 കൊല്ലം ജീവിച്ചു എറണാകുളത്ത് കരിക്കാമുറിയിൽ, CMI ജനറലേരിൽ അന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ മനസ്സിലെപ്പോഴും വരും. അദ്ദേഹം തമാശ പറയുകയും പിന്നെ ഈ പറഞ്ഞ പ്രാർത്ഥന, കാനുണാ നമസ്കാരമൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കി അതൊക്കെ പാടുമ്പോഴത്തേ നല്ല ലളിതമായ ഭാഷയിൽ വളരെ ഉദാത്തമായ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള വലിയ കഴിവ്, മനസ്സിനെ സ്പർശിക്കുന്നതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ പേര് കൊടുത്തിട്ട് ഉദ്ദേശം ഇതാണ്, ബാലഭവനുകളിലുള്ളിടത്ത് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പറഞ്ഞ കത്തോലിക്കരെ കുട്ടികളെ അങ്ങനെ വളർത്തുക, പിന്നെ കറ്റിക് വുമൻസ് ആയിട്ട് ഉള്ള കുട്ടികളെ, മാതാപിതാക്കന്മാരുടെ കുട്ടികളെയും അവിടെ വളർത്തിയിരുന്നു. ഇവിടെ പ്രത്യേകം സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിവുള്ളവരെ ഒരു നേഴ്സറി ഓരോ സ്ഥലത്തും പഠിപ്പിക്കുക, നേഴ്സറി അത് കഴിഞ്ഞിട്ടുള്ളത് ബലാഷായിൽ വരിക, അങ്ങനെ ഒരു അന്തരീക്ഷം 1-ാം ക്ലാസ് തൊട്ട് തുടങ്ങത്തക്ക രീതിയിൽ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ അത് നിലനിൽക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കുക, ഒന്നിച്ച് ജോലി ചെയ്യുക. അതോടുകൂടി സുകുമാര കലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് കലാഭവൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ അതിനകത്ത് പരീക്ഷയൊക്കെ പാസ്സാകത്തേക്കും ഡിഗ്രിയും കൂടി അവർക്ക് കിട്ടത്തക്ക രീതിയിൽ, അതിനുവേണ്ടി പുറത്തുള്ളവർക്കും കൂടെ സംബന്ധിക്കുന്ന രീതിയിൽ അവധിക്കാലത്ത് തുടങ്ങിയ നില, വാരണാസിയിൽ ഉള്ളൊരു സ്ഥാപനവുമായിട്ട് അതിനെ യൂണിവേഴ്സിറ്റി റെക്കഗ്നീഷനൊക്കെ കിട്ടി. അങ്ങനെ അത് 6 കൊല്ലത്തെ അവധിക്കാലത്ത്, വലിയ അവധിക്കാലത്ത് അവർക്ക് പഠിക്കാം. ഏതാണ്ട് 1.5 മാസത്തെ, ഒരു 2 മാസത്തെ കോഴ്സാണത്. അപ്പം പാട്ട്,
ഹിന്ദുസ്ഥാനി മ്യൂസിക്, പിന്നെ ഡാൻസ്, പിന്നെ മറ്റ് കലകളൊക്കെ. ഇപ്പോൾ അത് വളർന്നു വന്നിട്ട് വേറെ പലതും കൂടെ കൂട്ടത്തിൽ പഠിപ്പിച്ച് കൂടുതൽ കുട്ടികൾ വരുന്നൊക്കെയുണ്ട്. അവിടെയുള്ള കുട്ടികളെ കൂടാതെ അവിടെയുള്ള കുട്ടികൾ നമ്മുടെ തന്നെ അവിടെയുള്ള സ്കൂളുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളുണ്ട്, പിന്നെ ഡയസിൻ്റെ ഒരു സ്കൂള്, ഇതിലേക്ക് അവിടെ അറ്റൻഡ് ചെയ്യുക, അവർ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം തുടങ്ങിയത് അത് ആദ്യം ബലാഷ ബിഷപ്സ് ഹൗസ് ക്യാമ്പസിൽ തന്നെയായിരുന്നു. ഈ മൈനർ സെമിനാരി തുടങ്ങിയതുപോലെ തന്നെയായിരുന്നു മൈനർ സെമിനാരി. അത് കഴിഞ്ഞിട്ട് അതിനും കൂടി ഒരു ക്യാമ്പസ് ഉണ്ടായി. സോഷ്യൽ വർക്കും ഇങ്ങനെ നമ്മുടേതെല്ലാം ബലാഷായി തന്നെയായിരുന്നു. നമുക്ക് 2.25 ഏക്കർ സ്ഥലം, ആ സ്ഥലത്തായിരുന്നു എല്ലാം കൂടെ. പള്ളിയുണ്ട്, സിമിത്തേരിയുണ്ട്, ബിഷപ്സ് ഹോമുണ്ട്, പിന്നെ ഈ പറഞ്ഞ ബാലഭവൻ അവിടെ തുടങ്ങി. അപ്പം അത് പിന്നീട് നമ്മൾ അവിടുന്ന് മാറ്റി. ഇപ്പം സോഷ്യൽ വർക്കും അവിടുന്ന് മാറ്റി. CLC എന്ന് പറഞ്ഞ ലിറ്റാർജിക്കൽ കറ്റക്കെറ്റിക്കൽ കമ്മിറ്റി മാത്രം, അതിൻ്റെ ഓഫീസ്, യൂത്തിൻ്റെ ഓഫീസ് മാത്രമേ ഇപ്പോൾ അവിടെ ആയിട്ട്. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ അവിടുന്നൊരു 3 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു ക്യാമ്പസിൽ ആണ്. കലാഭവനമുണ്ട്, LSS സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കർക്കശക്കാരനായ ഒരു കൃഷിക്കാരൻ്റെ മകനായി ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിക്കഴിയണമെന്ന ചിന്ത എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് വിജയാനന്ദ് പിതാവ്. കൃഷിയെയും കർഷകരെയും എന്നും പ്രോത്സാഹിപ്പിക്കുവാൻ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സുഭാഷ് പലേക്കറിൻ്റെ ചിലവില്ലാ കൃഷി തൻ്റെ രൂപതയിൽ പ്രചരിപ്പിക്കാൻ പിതാവ് വളരെയേറെ പരിശ്രമിച്ചു. പിന്നെ ചാന്ത എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ കിട്ടിയപ്പോൾ ആ ഡിസ്ട്രിക്റ്റ് ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റായിരുന്നു മഹാരാഷ്ട്രയിലെ. ആ ഡിസ്ട്രിക്റ്റ് രണ്ടായിട്ട് തിരിച്ചു, എന്നിട്ട് അതിൻ്റെ പേരും മാറി. ചാന്ത എന്നുള്ളത് ചന്ദ്രപ്പൂറായി. ഇന്ന് ചാന്ത എന്നില്ല, ചന്ദ്രപ്പൂറാണ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബലാഷായി നിന്ന് 16 കിലോമീറ്റർ മാറിയാണ്. നമ്മുടെ എല്ലാ ട്രെയിനുകളും ബലാഷായി നിൽക്കും, ചന്ദ്രപ്പൂർ ആണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ, അവിടെ എല്ലാ ട്രെയിനും നിൽക്കില്ല. പിന്നെ നമ്മൾ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൃഷി തുടങ്ങുന്നുണ്ട്, പക്ഷേ കൃഷിയോട് കൂടെ എന്നുള്ളത് നമുക്കറിയാം. കൂടുതൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു വിഷയം അത്. എനിക്ക് കൂടുതൽ ഇതായിക്കോട്ടെ, ഇന്നത്തെ രോഗങ്ങളുടെയൊക്കെ കാരണം തമ്പുരാൻ നമുക്ക് സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം, ഉത്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്. അപ്പോൾ 6 ദിവസത്തെ സൃഷ്ടി ഓരോ ദിവസവും കഴിഞ്ഞിട്ട് അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവായ ദൈവം നമുക്ക് എല്ലാം, നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, പാനീയങ്ങളെല്ലാം നമുക്ക് തന്നു. പക്ഷെ അതെല്ലാം ഇന്ന് അടുത്ത കാലത്താണ് നമുക്കറിയാം. 1960s ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള പേരിട് കെമിക്കൽ ഫാമിംഗ് തുടങ്ങി. കൂട്ടത് പെട്ടെന്ന് കൂടുതൽ ഉത്പന്നം ഉണ്ടാക്കാനും, പക്ഷേ അതിൻ്റെ ദൂഷിത ഫലങ്ങൾ ഈ പ്രകൃതിയിലുള്ള ക്രമീകരണമൊക്കെ കളഞ്ഞിട്ടെല്ലാം കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയെല്ലാം വരികയും അതുമാറി അത് പ്രകൃതിയിലേക്ക് പോകണമെന്നുള്ള ചിന്തകൾ ചുരുക്കം ചില അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് വ്യതിരക്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ജപ്പാനിലൊരു ഫുക്കുവോക്ക, ഇന്ത്യയിൽ ഒരു സുഭാഷ് പാലേക്കർ അമരാവതി എന്നുള്ളയാളാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ പല പ്രാവശ്യം വന്ന് സെമിനാർ നടത്തിയെന്നൊക്കെ ഇവിടുത്തെ ബുള്ളറ്റിൻ, എനിക്ക് ആദ്യം ഇവിടുത്തെ പാലക്കാട്ട് രൂപതയുടെ ബുള്ളറ്റിൻ എന്നാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം 0 ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എനിക്കത് മുഴുവൻ മനസ്സിലായില്ല. അന്വേഷിച്ചപ്പോഴാണ് അത് പ്രകൃതി കൃഷി, ചിലവില്ലാ കൃഷി എന്നാണ് കേരളത്തിൽ മലയാളത്തിൽ അത് പറയുന്നത്. അത് അദ്ദേഹം അത് ആണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി എന്ന് അദ്ദേഹം പറയുകയും അതിനനുസരിച്ച് ബോധ്യമായിട്ട് സെമിനാറുകൾ സംബന്ധിച്ചവരൊക്കെ ചെറിയ രീതിയിൽ അത് തുടങ്ങി. അപ്പോൾ ഞങ്ങളും അദ്ദേഹത്തെ വിളിച്ചവിടെ ആച്ചമാർക്കും സിസ്റ്റേഴ്സിനും ആളുകൾക്കും വേണ്ടിയിട്ടൊരു സെമിനാർ നടത്തി. ഒരു ദിവസം വന്നു, വൈകിട്ട് വന്നു, രാവിലെ ഒരു 1 ഡേ സെമിനാർ നടത്തി. അത് ഒത്തിരി പേര് അറ്റൻഡ് ചെയ്തു, കുറച്ച് പേരൊക്കെ അതിലേക്ക് വന്നു, എന്നാലത് മുഴുവനായിട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു അഡ്വക്കേറ്റ് തോമസ് ആൻ്റണി, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കെട്ടിയ ആളാണ്, ആൾ അഡ്വക്കേറ്റാണ്. പക്ഷേ ആയുർവേദ ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിലുണ്ട്, 2-3 മക്കൾ രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സുമാണ്. അപ്പോൾ അദ്ദേഹം ഇതിനൊരു മിഷനായിട്ട് എടുത്തുകൊണ്ട് പാലക്കാട്ട് 4 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ 2 ഏക്കർ കണ്ടു, 2 ഏക്കർ കരയും, അവിടെ വെറുതെ കിടന്നിരുന്ന സ്ഥലം എല്ലാം താറുമാറാക്കി കിടന്ന ഇഷ്ടികക്കളം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അത് 2-3 കൊല്ലം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇത് സാധിക്കുമെന്ന്, ഒരു നാടൻ പശു മാത്രം മതി. അപ്പോൾ ഏത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫാമിംഗ് കൊണ്ട് ജീവാണുക്കളും മണ്ണരെയെല്ലാം അല്ലെ കൊന്നുകളഞ്ഞ് മണ്ണ് നിർജ്ജീവമായി. അതിനെ ജീവൻ പ്രാപിക്കാനുള്ള വഴിയായിട്ട്
പലേക്കർ പറയുന്നതാണ് ഈ പറഞ്ഞ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചു. അതിൻ്റെ ചാണകത്തിന് മൂത്രത്തിന് ആ കഴിവുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് ചെയ്തു കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ 5 സോണിലും സെമിനാറുകൾ നടത്തി. അവർ കുറച്ച് പേരും കൂടെ മുന്നോട്ട് വന്നു അത് ചെയ്ത് കൊടുത്ത അതിൻ്റെ വിഷയങ്ങൾ അതൊക്കെ ഒന്ന് പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കി, നേച്ചർ ഫ്രണ്ട്ലി ഫാമിംഗ് എന്നുള്ള പേരിൽ ഇംഗ്ലീഷിൽ. അത് എല്ലാ പിതാക്കന്മാർക്കും സിനഡിലും പല പ്രാവശ്യം CBCIയിലൊക്കെ ഞാൻ ഈ വിഷയവും ഇത് പറഞ്ഞു. ഇത് നമ്മുടെ വലിയ നമ്മുടെ സഭ മുന്നോട്ട് വരേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ തമ്പുരാൻ വെച്ച ക്രമീകരണമാണ്. അതായത് മനുഷ്യൻ വികൃതമാക്കി അതിനെ വീണ്ടും പ്രകൃതി തിരിച്ചു പോകണം എന്നുള്ള സന്ദേശമാണ് ഇവരൊക്കെ പറയുന്നത്. അങ്ങനെ നല്ല ഉദാഹരണം പറയുന്ന വലിയ കാട്, വലിയ കാട്ടിൽ നമുക്ക് ചെല്ലുമ്പോൾ അത്ഭുതം തോന്നും. അവിടെയൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഫലം എന്തുമാത്രം മരങ്ങൾ വളരുന്നു, ഫലങ്ങൾ നൽകുന്നു, പുഷ്പിക്കുന്നു, ജന്തു പക്ഷി മൃഗാദികളെല്ലാം അങ്ങനെ ഉണ്ടെന്നതാണ്. 3 ചാന്താരൂപതയിലെ ഉരുൾ ഗ്രാമത്തിലെ CMI ആശ്രമത്തിലാണ് ഇപ്പോൾ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. വിശാലമായ കൃഷിയിടങ്ങളും ചുറ്റും 21 ഗ്രാമങ്ങളുമാണ് ഉള്ളത്. ഈ ഗ്രാമങ്ങളിലെല്ലാം കാൽനടയായി യാത്ര ചെയ്ത് സുവിശേഷമെത്തിക്കാൻ ഇന്നും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ് വിജയാനന്ദ് പിതാവ്. ആശ്രമത്തിൽ ഞങ്ങൾ ആളുകൾ കുറവായതുകൊണ്ട് ഞാൻ വരുമ്പോഴുള്ള പ്രായം കൂടിയ 2 ഉണ്ടായിരുന്നത്, ഒരാൾ സുപ്പീരിയർ പ്രിയോർച്ചനും ആൾ തന്നെയാണ്. ഒരാൾക്ക് അധികം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, എങ്കിലും അവിടെയുള്ള വില്ലേജുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാനൊക്കെ കുറച്ചൊക്കെ സാധിച്ചു. അതിന് ശേഷം അപ്പോൾ ഞാൻ അന്നത്തെ ആ പ്രിയോറിച്ചന് വേറെ ഒരു 150 ദൂരെയുള്ളൊരു മിഷൻ സ്റ്റേഷൻ്റെ കാര്യവും കൂടെ ഉണ്ടായിരുന്നുണ്ട്. ആഴ്ചയിൽ 2 നിർത്തം അവിടെ സിസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനില്ലായിരുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ 2 പോകണം എന്ന് പറഞ്ഞാൽ ബസ്സിന് പോകുമ്പം 4 അങ്ങനെ 2 ചെല്ലുന്ന ദിവസം വൈകുന്നേരം ചെന്ന് കുർബാന ചൊല്ലി പിറ്റേ ദിവസവും കുർബാന ചൊല്ലി തിരിച്ചു പോരുന്നത്. അന്നുകൊണ്ട് അന്ന് ഞാൻ തന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ 21 വില്ലേജുകളിലൊക്കെ പോയി അവിടുത്തെയൊക്കെ ആളുകൾ ആരാണെന്നും അവിടുത്തെ ലീഡേഴ്സായിട്ടൊക്കെ ഓരോരുത്തരെയൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ സാധിച്ചു ഉള്ളതിൽ ഭേദമെന്നുള്ള നിലയിൽ. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പം അവിടെ വേറെ അച്ഛൻ വന്നപ്പം ഞാൻ പറഞ്ഞു ഞാനിനിയും ഇവിടെ ചുറ്റും ഉള്ള വില്ലേജുകളിലെ കാര്യം ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്തുണ്ട്, പഞ്ചായത്തിലെ കാര്യങ്ങളും കൂടി ഒന്ന് ഗ്രാമസഭ. അപ്പോൾ ഗ്രാമസഭയിലൊക്കെ പോകണമെന്നൊക്കെ ഞാൻ ബിഷപ്പായിരുന്നു പറഞ്ഞിരുന്നു. ചിലരൊക്കെ പോയി, പക്ഷേ പിന്നീട് അത് അവർ തുടർന്നില്ല. കാരണം അതുകൊണ്ട് ഉപകാരമൊന്നും ഇല്ല, എല്ലാം കറപ്ഷനാണ്, എല്ലാം കൈക്കൂലി നടക്കുകയാണെന്നുള്ള നിലയിൽ മാറിപ്പോവാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അത് ഈ 2 സംഗതികളിപ്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ പ്രകൃതി കൃഷി എന്നുള്ളത്, നമുക്കവിടെ സ്ഥലമുണ്ട്, 50 സ്ഥലമുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷികളിലേക്കൊന്നും മുഴുവൻ വന്നിട്ടില്ല. അങ്ങനെ വന്നാലത് നല്ലൊരു, ഇവിടെ വന്ന് കാണുന്നവരൊക്കെ നദിയുടെ തീരത്താണ്, വലിയൊരു നദിയുടെ തീരത്താണ്, വലിയ മെയിൻ റോഡിൻ്റെയും തീരത്താണ്, അത്രയും സ്ഥലമുണ്ട്, ഇതിനൊക്കെ പറ്റിയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് ബോധ്യം വന്ന് എല്ലാവരും കൂടെ, ജോലിക്കാരും എല്ലാവരും കൂടെ ഇതിനോട് ചേർന്ന് വരണം, അത് വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉള്ളത് ഒരു സ്വപ്നം. അത് പിന്നെ ചുറ്റുമുള്ളവരെ പഠിപ്പിക്കുക, ചെയ്ത് കാണിച്ചു കൊടുത്ത് പിള്ളേർ ചുറ്റുമുള്ള കൃഷിക്കാരാണ്, പാവപ്പെട്ട കൃഷിക്കാരാണ്. അവരോടൊക്കെ വേണ്ടിയിട്ട് ഈ അഡ്വക്കേറ്റ് വന്നപ്പം, തോമസ് കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ആൾ വന്നപ്പോൾ പോയി അദ്ദേഹം മലയാളം ഇംഗ്ലീഷിൽ പറഞ്ഞു, പിന്നെ അത് മറാഠി തർജ്ജമ ചെയ്ത് കൊടുത്തൊക്കെ കുറച്ച് അവയർനെസ് ഉണ്ടാക്കി. പക്ഷെ അതുകൊണ്ട് മാത്രം ആവില്ല. പിന്നെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ തന്നെ തർജ്ജമ ഇപ്പം മറാഠിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, നേച്ചർ ഫ്രണ്ട്ലി ഫാമിംഗ് എന്നുള്ളതിൻ്റെ. ഞാനിപ്പം അവിടെ ജനുവാസ് പിതാവ് പറയുന്ന 2 ടൈമായിരുന്നു മിഷണറിമാർക്ക് വേണ്ടിയ 2 റേഞ്ച്. ആദ്യത്തേത് വാക്കിംഗ് റേഞ്ച്, നടന്നു പോകാൻ പറ്റുന്നിടത്ത് നടന്ന് തന്നെ പോകണം എന്ന് പിതാവ് പറയുമായിരുന്നു. അങ്ങനെയാണല്ലോ കർത്താവ് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്, അധികവും നടപ്പായിരിക്കില്ലേ. അതുകൊണ്ട് അത് പിന്നെ സൈക്കിൾ റേഞ്ച്, അതിൻ്റെ ഇരട്ടി സ്ഥലമെങ്കിലും സൈക്കിളിൽ പോകാൻ സാധിക്കും. അപ്പോഴത്തേനും അത് ധാരാളം മതി. അവിടെയുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം, അവിടുത്തെ ഉപ്പായിട്ട് അവിടുത്തെ പ്രകാശമായിട്ട് തീരുക, അപ്പം എല്ലാവരുമായിട്ട് ഇടപെടാനും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെ ആയിട്ട് സാധിക്കണം എന്നുള്ള ആ കാര്യം. ഗ്രാമസഭകളിൽ പങ്കെടുത്തു, പഞ്ചായത്ത് അംഗങ്ങളെ ബോധവൽക്കരിച്ചു, സർക്കാർ പദ്ധതികളെ സാധാരണക്കാർക്ക് പ്രയോജനകരമാകും വിധത്തിൽ നടപ്പിലാക്കാൻ വിജയാനന്ദ് പിതാവ് തന്നാലാകും വിധമെല്ലാം പരിശ്രമിക്കുന്നു. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ്, ഗ്രാമസഭ, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, 3 ലെവലിലാണ്
വളരെ അത് ഓരോ സ്റ്റേറ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ സെൻട്രൽ ആക്ട് അനുസരിച്ച് ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണത്. അപ്പോൾ അത് കൂടുതൽ ശക്തമാണ്. ഒത്തിരി പ്രോജക്ട്സുകൾ പാവപ്പെട്ടവർക്ക്, സമൂഹത്തിലെ ചെറിയവരായിട്ടുള്ള പലതരത്തിൽ ചെറിയവരായവർക്കുള്ളതൊന്നും പൂർണ്ണമായിട്ടും ആർക്കും കിട്ടുന്നില്ല, കറപ്ഷൻ കൊണ്ടാണത്. അപ്പോൾ കറപ്ഷൻ ഇല്ലാതെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മഹാരാഷ്ട്രയിൽ തന്നെ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിൽ അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ ആൾ ഇത് ചെയ്യുന്നുണ്ട്. അതൊരു പഞ്ചായത്തിൽ മാത്രം. അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലയിൽ, എൻ്റെ ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉറച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ആ പഞ്ചായത്ത് മാത്രം, അത് വെള്ളം ഒട്ടുമില്ലാത്ത സ്ഥലം, വരൾച്ചയുടെ സ്ഥലം, മറ്റേ കുടിവെള്ളം അല്ലേ മദ്യമായിരുന്നു കൂടുതൽ അന്നുണ്ടായിരുന്നതൊക്കെ, ആരോഗ്യം നശിച്ചിട്ടുള്ളൊരു ഏരിയയിൽ അദ്ദേഹം വന്ന്, നമുക്കറിയാം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഒരു പീപ്പിൾ ആർ എൻലൈറ്റൻഡ്, എംപവേർഡ് ആൻഡ് യുണൈറ്റഡ്. ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തിയാൽ അത്ര എളുപ്പമല്ല. ജാതിയുടെയും മതത്തിൻ്റെയും പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പേരിടെ എപ്പോഴും വിഭജിച്ച് നടക്കും. അപ്പം ഈ ഇതൊക്കെ നടക്കാനായിട്ട് കറപ്ഷൻ, കൈക്കൂലിയൊക്കെ നടക്കാൻ വളരെ എളുപ്പമുള്ളൊരു സാഹചര്യമാണത്. അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തെ വളർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹം വരണം. അപ്പോൾ മറ്റേതൊക്കെ ഉണ്ടായിക്കോട്ടെ, ജാതിയും മതവും ഉണ്ടായിക്കോട്ടെ, പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഈ കാര്യത്തിൽ ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ എല്ലാവരും സഹകരിക്കണം. അങ്ങനെ ആദ്യമായിട്ട് അവരൊരു ഒരു മന്ദിരം, ടെമ്പിള് പണിയാണ് ചെയ്തത്. എല്ലാവരും കൂടെ കൂടി, അവിടെ ക്രിസ്ത്യാനികളാരും ഒന്നുമില്ല, അവർ പണിതു. അപ്പോൾ അതിൻ്റെ ഒരു വശത്തുള്ളൊരു മുറിയിലാണ് അദ്ദേഹം താമസിക്കുക. ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തത്. വിലയേറാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ വന്ന വ്യത്യാസം എന്തുമാത്രം, എല്ലാം വിദേശ പണമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കൊണ്ട് തന്നെയുള്ള അദ്ദേഹത്തിന് കിട്ടുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാ തലങ്ങളിലുള്ള വ്യത്യാസം. ഞങ്ങളവിടെ പോയത് മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ വെള്ളമൊന്നും ഇല്ലാത്ത സമയമാണ്. ഇപ്പോൾ കിണറുകളിലൊക്കെ വെള്ളമുണ്ട്, കിണറുകളിലെല്ലാം വെള്ളം. അതിൻ്റെ ഇതേ ഉള്ളൂ, വാട്ടർഷെഡ് പ്രോഗ്രാം, മഴവെള്ളം പോകുന്നത് നഷ്ടപ്പെടുത്താതെ അവിടെ തന്നെ താഴ്ത്തക്ക രീതിയിലുള്ള ക്രമീകരണം. പുറകോട്ട് പോയി കഴിഞ്ഞാൽ താഴെ വലിയ ഒരു കുളം കെട്ടിയിട്ട് അവിടെ വെള്ളം കിടക്കും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ നമുക്ക് സാധിക്കും എന്ന് പരിശ്രമിച്ചു കഴിഞ്ഞായിരുന്നുള്ളത്. 5-8 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ ഒന്നിപ്പിച്ചത്. അതാണ് ഇതിൻ്റെ രഹസ്യം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് കോൺഗ്രിഗേഷനിൽ, അവർ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന 2-3 സിസ്റ്റേഴ്സ് സ്കൂളിൽ നിന്ന് രാജിവെച്ച് ഗ്രാമത്തിൽ പോയി താമസിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, സ്ത്രീകൾക്കും കുട്ടികളെയും ഒത്തിരിയധികം ആളുകൾ ദുരുപയോഗിക്കുന്നുണ്ട്, അവരുടെ വളർച്ചയ്ക്ക് വളരെ തടസ്സമുണ്ട്, അതിനുവേണ്ടി അവർ ലീഗലായിട്ട് ഒത്തിരി ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി അവർ LLB ഒക്കെ പാസ്സായിട്ട് അവർ ജോലി തുടങ്ങി. അത് ഗഡ്ചിറോളി ഡിസ്ട്രിക്റ്റാണ്. ഗഡ്ചിറോളി ഡിസ്ട്രിക്റ്റ് ആദിവാസികളുടെ സ്ഥലമാണ്. അവകേസിതമായ ഈ വിദർഭായിൽ തന്നെ വളരെ അവകേസിതമായ പ്രദേശമാണ്. അവിടെ ഒരു ഘോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതെ അവർ താമസിച്ച് തുടങ്ങി. ഇപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ പലതും അവർ ചെയ്തു. ആളുകൾക്ക് ലീഗലായിട്ട് മിനിമം എഡ്യൂക്കേഷൻ കൊടുത്തു. അവരൊക്കെ പഞ്ചായത്തുകളിലൊക്കെ ഓരോ ഇലക്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. അതുകൊണ്ട് അവരെ, സിസ്റ്റേഴ്സിനെ ഞങ്ങൾ വിളിച്ചൊരു സെമിനാർ നടത്തിച്ചു പഞ്ചായത്ത് രാജിനെക്കുറിച്ച്. അങ്ങനെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിന് പ്രചോദനം കൊടുക്കാൻ വേണ്ടി. അപ്പം അതനുസരിച്ചുള്ള അങ്ങനെ ഒരു അത് ഒരു പുസ്തക രൂപത്തിൽ അത് മറാഠിയിൽ തന്നെ ഉണ്ടാക്കി. അത് ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ, ഞാൻ ഈ പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പ്രഭുസദൻ താർസാവുള്ള പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം, ഇപ്പോൾ 2 കൊല്ലം ആകുന്നു, എല്ലാ ഗ്രാമസഭയിലും പോയി പറഞ്ഞ്, മറ്റുള്ളവരോട് പോകാൻ പറഞ്ഞിടത്ത് ഞാനിന്ന് പോയി. അപ്പോൾ എൻ്റെ അനുഭവം, ഗ്രാമസഭ ഒരിക്കലും മുഴുവനായിട്ട് കോറമില്ലെന്ന് അവർ പറയുക. കോറമില്ലാത്തത് കൊണ്ട് 100 പേരെങ്കിലും ഉണ്ടാകണം, 100 പേര് തികയുന്നില്ല. അതുകൊണ്ടത് ക്യാൻസൽ ചെയ്യും, പിന്നെ 7 ദിവസത്തിനകം നടത്തണം, അപ്പോൾ കോറം വേണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങ് പോവും. അപ്പം ഞാൻ സംബന്ധിച്ച് അവസാനം ഞാൻ ചോദിച്ചു, ഞാൻ ഈ മെമ്പേഴ്സിനെയൊക്കെ തനിച്ച് പല പ്രാവശ്യം കണ്ടു. 9 മെമ്പേഴ്സുണ്ട് ഇതിനകത്ത്, ഈ പഞ്ചായത്ത്, ഞങ്ങളുടെ ആ പഞ്ചായത്തിൽ. എല്ലാവരെയും തനിച്ച് കാണുകയും ഈ പുസ്തകങ്ങളൊക്കെ കൊടുക്കുകയും സുഭാഷ് പാലേക്കറെക്കുറിച്ചും മറ്റേ അണ്ണാ സാറേക്കുറിച്ചൊക്കെ ഒക്കെ പറഞ്ഞ് അവരൊക്കെ അത് കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് ബോധ്യമായിട്ട് പോലെ തോന്നുന്നു, പക്ഷേ അതീ അവർ മറ്റുള്ളവരുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അവർ വഴി പോകുന്നതാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് അത് പറയുകയും ഈ പറഞ്ഞ ഗ്രാമസഭയിൽ ഞാൻ പോവുകയും. അപ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് വരാത്തത്, അവർക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരവില്ല. താല്പര്യമില്ലാത്തവർക്ക് അറിയത്തില്ല അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഈ പുസ്തകം വെച്ചുകൊണ്ട് അവരെ ഒന്ന് പ്രബുദ്ധരാക്കിക്കൊണ്ട്
ഇങ്ങനെ കോറമുണ്ടായി അവർ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നാൽ അണ്ണാസാരെ ചെയ്തതുപോലെ അത്രയും വേഗം നടന്നു വരികയില്ല, എങ്കിലും അത് നടക്കും, നടത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാനിപ്പോൾ ആശ്രമജീവിതം നയിക്കുന്നത്.